നമസ്കാരം. ഇന്ന് മലയാള പാഠം ചാനലിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സെക്കൻഡ് സെമസ്റ്റർ BA BSc കോമൺ കോഴ്സിലെ മലയാളം കോഴ്സിലെ മൊഡ്യൂൾ 3-4 ആണ്. അതിലുള്ള ഒരു ആദ്യത്തെ ലേഖനം അമ്പ എന്ന ലേഖനമാണെന്ന് ക്ലാസ്സിലെടുക്കുന്നത്. 3-4 മൊഡ്യൂൾ സാഹിത്യ നിരൂപണവും വിമർശനവും ഒക്കെയാണ് ഉൾക്കൊള്ളുന്നത്. ഇപ്പോൾ കുട്ടികൃഷ്ണ മാരാർ എഴുതിയ അമ്പ എന്ന ലേഖനമാണ് നമ്മളിന്ന് എടുക്കുന്നത്. ഇത് ചിലർ പറഞ്ഞതനുസരിച്ച് ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞതനുസരിച്ച് ചെയ്യുന്നതാണ്. കുട്ടികൃഷ്ണ മാരാരുടെ സാഹിത്യ മേഖലയിലെ സംഭാവനകളെക്കുറിച്ച് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്കറിയാം, നിരൂപണ വിമർശന ശാഖയിൽ ലബ്ധപ്രതിഷ്ഠനായ ഒരു സാഹിത്യകാരൻ എന്ന രീതിയിൽ കുട്ടികൃഷ്ണ മാരാരെ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ പരിചയിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുമുണ്ട് അല്ലേ. 9-ലും 10-ലുമൊക്കെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാം. സാഹിത്യ നിരൂപണത്തിൽ, സാഹിത്യ നിരൂപണം, ഭാഷാശാസ്ത്രം, അലങ്കാരശാസ്ത്രം എന്നിങ്ങനെ നിരവധി മേഖലകളിൽ അദ്ദേഹം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ വേണ്ടതാണ്. അത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. മാത്രമല്ല, ഇതോടൊപ്പം തന്നെ ചില കൃതികളുടെ പേര് കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സാഹിത്യ സംഭാവനകൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിൽ ആണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. കാരണം സാഹിത്യത്തെ സംബന്ധിച്ച് വളരെ കർക്കശമെന്ന് തന്നെ പറയാവുന്ന ചില അഭിപ്രായങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ രചനകൾ നിർവഹിച്ചിട്ടുള്ളത്. ഇപ്പോൾ കല ജീവിതം തന്നെ എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാദം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലേ. കല ജീവിതത്തിന് വേണ്ടിയോ കല കലയ്ക്ക് വേണ്ടിയോ എന്നിങ്ങനെയുള്ള ഒരു കാലത്ത് വളരെ ശക്തമായ രീതിയിൽ സംവാദങ്ങൾ നടന്നിട്ടുള്ള ഒരു കാര്യമാണത്, ഒരു വിഷയമാണത്. അപ്പോൾ വളരെ ഗൗരവത്തോടു കൂടി തൻ്റെ മേഖലയിലുള്ള സാഹിത്യ പ്രവർത്തനങ്ങളെ വീക്ഷിച്ച വളരെ പ്രൗഢമായിട്ടുള്ള കുറേ ഗ്രന്ഥങ്ങൾ മലയാള സാഹിത്യത്തിന് സംഭാവന നൽകിയിട്ടുള്ള വ്യക്തി എന്ന രീതിയിൽ കുട്ടികൃഷ്ണ മാരാരെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. നമുക്കിതിൽ പഠിക്കാനുള്ളത് അമ്പ എന്ന ലേഖനമാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. അത് ഏത് പുസ്തകത്തിൽ നിന്നെടുത്തതാണ്? ഭാരതപര്യടനം എന്ന പുസ്തകത്തിൽ നിന്നെടുത്തതാണ്. എന്താണ് ഭാരതപര്യടനത്തിൻ്റെ പ്രത്യേകത? കുട്ടികൃഷ്ണ മാരാരുടെ തന്നെ കൃതികളിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുകയും പുനർവിചിന്തനങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തിട്ടുള്ളൊരു കൃതിയാണ് ഭാരതപര്യടനം. മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെ, ജീവിത സന്ദർഭങ്ങളെ തൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ, ചിലപ്പോഴൊക്കെ സാമൂഹ്യശാസ്ത്രപരമായി, ചിലപ്പോഴൊക്കെ മനഃശാസ്ത്രപരമായി അപഗ്രഥനം ചെയ്തുകൊണ്ടുള്ള രചനകളാണ് ഭാരതപര്യടനത്തിലുള്ളത്. അതിൽ നിങ്ങൾ 10-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും യുദ്ധത്തിൻ്റെ പരിണാമം അല്ലേ. യുദ്ധത്തിൻ്റെ പരിണാമം എന്നുള്ളത് മഹാഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ആണ് അതിൽ അദ്ദേഹം അപഗ്രഥനം ചെയ്യാനായി തിരഞ്ഞെടുത്തത്. മഹാഭാരത യുദ്ധത്തിൻ്റെ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു സന്ദർഭം. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് അമ്പയെക്കുറിച്ചാണ്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് മഹാഭാരതത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത് ചെറുതായ രീതിയിലെങ്കിലും ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാഭാരതം നിങ്ങൾക്കറിയാം, വ്യാസൻ രചിച്ച മഹാഭാരതം, 100,000-ൽ പരം ശ്ലോകങ്ങളുള്ള മഹാഭാരതം, ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രാമാണിക ഗ്രന്ഥം എന്ന രീതിയിൽ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കൃതിയാണ് എന്ന് നമുക്കറിയാം. മഹാഭാരതത്തിലുള്ളത് ലോകത്തിൽ എല്ലായിടത്തുമുണ്ട്, ഇതിൽ കാണാത്തത് വേറെ എവിടെയും കാണില്ല എന്നൊക്കെയുള്ള ഒരുപാട് മഹാഭാരതത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച്
അതിൻ്റെ സവിശേഷതകളെക്കുറിച്ചോ മഹാത്മ്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. മഹാഭാരതം വീട്ടിൽ വായിക്കാൻ പാടില്ല എന്നുള്ള ഒരു വിശ്വാസമുണ്ടത്രേ. അതിന് കാരണം എന്താണ്? മഹാഭാരതത്തിൽ ഛിദ്രമാണുള്ളത്. അന്തഛിദ്രവും സമരങ്ങളും യുദ്ധങ്ങളുമൊക്കെ നിറഞ്ഞതുകൊണ്ട് അത് വീട്ടിൽ വായിക്കാൻ പാടില്ല, വീട്ടിൽ വയ്ക്കാൻ തന്നെ ശരിയല്ല എന്നൊക്കെയുള്ള ചില വിശ്വാസങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഇത്തരം വിശ്വാസങ്ങളൊക്കെ ആ ഒരു കൃതിയുടെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതാത് കാലത്ത് രൂപപ്പെടുന്ന ഓരോ വിശ്വാസമൊന്നും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏത് കൃതിയായാലും അത് എങ്ങനെ നമ്മൾ വിലയിരുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ നമ്മൾ പറയുമല്ലോ, ഏറ്റവും ഈ എന്താണ്, അത്രമാത്രം പ്രശ്ന സങ്കീർണമായിട്ടുള്ള ഒരു ഇതിവൃത്തമാണ് മഹാഭാരതത്തിൽ ഉള്ളത് എന്നതുകൊണ്ടാകാം അതിനെക്കുറിച്ച് ഇങ്ങനെയുള്ള ചില കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടായത്. അപ്പോൾ മഹാഭാരതത്തിൻ്റെ ഒരു പ്രത്യേകത അന്തമറ്റ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒന്നാണ് ആ കൃതി എന്നുള്ളതാണ്. ഒരുപാട് വൈവിധ്യങ്ങൾ വൈരുദ്ധ്യങ്ങളൊക്കെ മഹാഭാരതത്തിലുണ്ട്. അത് ഒരേ സമയം വൈദികതയെ വളരെ ഗംഭീരമായി ചിത്രീകരിക്കുന്നു, അതേസമയം തന്നെ ചില ഗോത്ര തനിമകളിലേക്ക് കടന്നു പോവുകയും ചെയ്യുന്നു. ആര്യ അനാര്യ വംശങ്ങളുടെ നിരന്തരമായിട്ടുള്ള ഒരു സമ്മേളന ഭൂമിയായിട്ട് മഹാഭാരതം മാറുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ആര്യവംശത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട്, ചിലപ്പോൾ അനാര്യവംശത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അല്ലേ. അപ്പോൾ ഈ വംശമഹിമ എന്നൊക്കെയുള്ളതിനെ ഒരു വളരെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ, അതിനെ വിമർശിക്കുന്ന രീതിയിലൊക്കെ അതിൽ നമുക്ക് കാണാൻ സാധിക്കും. ചില സന്ദർഭങ്ങളിൽ വൈദിക പാരമ്പര്യത്തെ വളരെ ഗംഭീരമായി, യജ്ഞത്തെയൊക്കെ വളരെ ഗംഭീരമായിട്ട് അതിൽ പറയും. മറ്റൊരു സന്ദർഭത്തിൽ അതിനെ ചോദ്യം ചെയ്യുകയും കാലഘട്ടത്തിന് അത് ആവശ്യമാണോ എന്ന രീതിയിൽ നമുക്കൊരു ചിന്ത തരികയും ചെയ്യും. ഇങ്ങനെ ബഹുസ്വരത എന്നുള്ളതാണ് മഹാഭാരതത്തിൻ്റെ ഒരു പ്രത്യേകത. അനേകം തരത്തിലുള്ള പുനർവായനകൾക്ക് ഇടം നൽകുകയും ചെയ്യുന്നുണ്ട്. അത് പലതരത്തിലുള്ള വായനകൾ മഹാഭാരതത്തെ പല രീതിയിൽ പുനരാഖ്യാനം ചെയ്യുകയും പുനർവിചിന്തനം ചെയ്യുകയും പഠിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരുപാട് കൃതികൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യൻ സാഹിത്യത്തിൽ. ഇതിനെക്കുറിച്ചുള്ള ലേഖനങ്ങളും പഠനങ്ങളുമായിട്ട് എഴുതിയതുകൊണ്ട് ഫിക്ഷനിലേക്ക് അതിനെ സ്വീകരിച്ചിട്ട് ഉള്ള കൃതികളും ഒക്കെയുണ്ട്. നമുക്ക് വളരെ ചുരുക്കി ചില കൃതികളെക്കുറിച്ച് നമുക്ക് ഒന്ന് പറയാം. മഹാഭാരത പഠനങ്ങൾ എന്ന ഇരാവതി കാർവയുടെ ഒരു പുസ്തകം, യുഗാന്ത് തുടങ്ങിയിട്ടുള്ള പുസ്തകങ്ങൾ എഴുതിയ ആളാണ് ഇരാവതി കാർവേ. അവരൊരു നരവംശാസ്ത്രജ്ഞയായിരുന്നു, സാമൂഹ്യ ശാസ്ത്രജ്ഞയായിരുന്നു. അവരുടെ മഹാഭാരത പഠനങ്ങൾ എന്ന കൃതി വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കൃതിയാണ്. മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെ വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്തുകൊണ്ട് ചരിത്രപരമായിട്ടുള്ള അതിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് പരിശോധിച്ചുകൊണ്ടുള്ള ഒരു എഴുത്താണ് ആ കൃതിയിലുള്ളത്. അതാണ് പിൽക്കാലത്ത് രണ്ടാമൂഴം രചിക്കാൻ MT പ്രേരണയായത് എന്ന് പറയാറുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കൃതി മഹാഭാരതത്തിൻ്റെ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള കുറേ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്ന മഹാഭാരത് എ ന്യൂ ഇൻ്റർപ്രിറ്റേഷൻ എന്ന OK ഘോഷിൻ്റെ കൃതിയാണ്. പുതിയ ഇൻ്റർപ്രിറ്റേഷൻ, അത് കാലം ആവശ്യപ്പെടുന്നുണ്ട്. മഹാഭാരതത്തെക്കുറിച്ച് എത്രയോ കഥകളും എത്ര ഉപകഥകളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ആഖ്യാനങ്ങളും പുനരാഖ്യാനങ്ങളും ഉപാഖ്യാനങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് ഉണ്ട്. അപ്പോൾ ഓരോ ഇൻ്റർപ്രിറ്റേഷനും ഓരോ തരത്തിലുള്ള വിശകലന സാധ്യതയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റൊന്ന്, മഹാഭാരതം ഒരു സാംസ്കാരിക ചരിത്രം എന്നുള്ള പുസ്തകമാണ്. അത് ഡോക്ടർ സുനിൽ പി ഇളയിടം എഴുതിയതാണ്. ഒരുപക്ഷെ നിങ്ങളത് കേട്ട് കാണും, ചിലരൊക്കെ അത് ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടാകാം. മഹാഭാരതത്തിൻ്റെ ഒരു സാംസ്കാരിക വായനയാണ് ആ ഒരു കൃതിയിൽ അദ്ദേഹം നിർവഹിക്കുന്നത്. പിന്നെ എന്താണ് ഭാരതപര്യടനം, അതും വളരെ പ്രധാനപ്പെട്ട കൃതിയാണല്ലോ, കുട്ടികൃഷ്ണമാരാരുടെ ഭാരതപര്യടനം. മറ്റൊന്ന്, നരേന്ദ്ര കോഹ്ലിയുടെ ഒരു മഹാഭാരത സീരീസ് ഉണ്ട്. 8 മഹാഭാരത കഥകൾ ആണ് അതിൽ ഉള്ളത്. മഹാഭാരതത്തെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അതിൻ്റെ വൈവിധ്യത്തെ
കൃത്യമായി പഠിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു രചനാ രീതിയാണ് അതിലദ്ദേഹം അവലംബിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഇതൊക്കെ ഗദ്യ കൃതികളാണെങ്കിൽ നോവൽ കഥ തുടങ്ങിയിട്ടുള്ള രീതിയിലും ഒരുപാട് കൃതികൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത് യയാതി അല്ലേ, വി എസ് ഖാണ്ടേക്കറുടെ യയാതി. അത് തുറന്നിട്ട ഒരു നോവൽ വായനയുടെ പ്രശ്ന പരിസരങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് യയാതി. എപ്പോഴും നമ്മുടെ ഒരു വായനയ്ക്കും നമ്മുടെ പുനർവായനകൾക്കുമൊക്കെ നമ്മൾ എടുക്കുന്ന ഒരു കൃതിയാണ്. എന്ത് ഗംഭീരമായിട്ടാണ് അതിൽ യയാതിയെയും ദേവയാനിയെയും ഒക്കെ ചിത്രീകരിച്ചിട്ടുള്ളത്. മനുഷ്യ മനസ്സിൻ്റെ വളരെ സങ്കീർണമായിട്ടുള്ള അടരുകളെക്കുറിച്ചുള്ള ഒരു നിരന്തരം നടന്നുകൊണ്ടേയിരിക്കുന്ന, എത്ര കാലമായി മനുഷ്യവംശമുണ്ടായിട്ട് ആ കാലം മുതൽ തന്നെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം ചിന്തകളെ കുറിച്ചുള്ള ഒരു വലിയൊരു ക്യാൻവാസാണ് യയാതി നമ്മുടെ മുന്നിൽ ഇട്ടുതരുന്നത്. ഭീമൻ, കുലപതി കെ എം മുൻഷി എഴുതിയ ഭീമൻ എന്ന നോവൽ, പിന്നെ ഇന്ദിരാ പാർത്ഥസാരഥിയുടെ കൃഷ്ണ കൃഷ്ണ എന്ന നോവൽ. ആ നോവലിൻ്റെ ഒരു പ്രത്യേകത അതൊരു പോസ്റ്റ് മോഡേൺ നോവലാണ് എന്നുള്ളതാണ്. തൻ്റെ അമ്പേറ്റ് കൃഷ്ണൻ മരിക്കാൻ തുടങ്ങുമ്പോൾ ജര എന്ന വേടൻ വളരെ ദുഃഖിതനാകുന്നു. ആ മരിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് കൃഷ്ണനും ജര എന്ന വേടനുമായി കുറേ സംസാരം നടക്കുന്നുണ്ട്. ആ സംഭാഷണങ്ങളുടെ ഒരു രത്ന ചുരുക്കമാണ് കൃഷ്ണ കൃഷ്ണ എന്ന നോവൽ. അതിൽ വളരെ മനോഹരമായ ഒരുപാട് ജീവിത സന്ദർഭങ്ങളെക്കുറിച്ചുള്ള ചിത്രീകരണങ്ങളുണ്ട്. അത് ഒരു പോസ്റ്റ് മോഡേൺ രീതി അവലംബിച്ചതുകൊണ്ട് വളരെ കൗതുകകരവും കൂടിയാണത്, കൃഷ്ണ കൃഷ്ണ. തീർച്ചയായിട്ടും ഈ കൃതികളൊക്കെ ഒന്ന് വായിച്ചിരിക്കേണ്ടതാണ്, ഇപ്പോഴല്ല, പരീക്ഷയൊക്കെ കഴിഞ്ഞതിന് ശേഷം വായിക്കേണ്ടതാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട രണ്ട് കൃതികളെക്കുറിച്ച് കൂടി പറയണം അല്ലേ. അത് ഇനി ഞാൻ ഉറങ്ങട്ടെ, പി കെ ബാലകൃഷ്ണൻ എഴുതിയ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവൽ, മലയാളത്തിലെ നോവൽ അല്ലേ. അത് വളരെ ആഴത്തിലുള്ള ഒരു മഹാഭാരത പഠനം നിർവഹിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കൃതിയാണ്. പിന്നെ എം ടിയുടെ രണ്ടാം മൂഴം, അതും വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള കൃതിയാണ്. മറ്റൊരു പ്രധാന രചനയെക്കുറിച്ച് കൂടി പറയേണ്ടതുണ്ട്. ശ്രീ കെ സി നാരായണൻ അടുത്ത കാലത്ത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതിക്കൊണ്ടിരുന്ന ഒരു പരമ്പര, മഹാഭാരതം ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ, അതാണ് ഏറ്റവും പുതിയതായി നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു മഹാഭാരത പഠനം അല്ലെങ്കിൽ മഹാഭാരത വ്യാഖ്യാനം. നവചരിത്രത്തിൻ്റെയും സാമൂഹ്യശാസ്ത്രത്തിൻ്റെയും അടരുകളിലൂടെയുള്ള പഠനങ്ങളാണ് ഇതിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ കുറച്ച് കൃതികളുടെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മഹാഭാരതം എത്രമാത്രം വിപുലമായിട്ടുള്ള ഒരു പീഠികയാണ് ഇട്ട് തരുന്നത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുവെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം മാത്രം ഒന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ഈ അമ്പ എന്ന കൃതിയിലേക്ക് ലേഖനത്തിലേക്ക് കടക്കാം. മഹാഭാരതം പലപ്പോഴും മതാത്മകമായിട്ടുള്ള ഒരു പരിവേഷം നൽകുന്നുണ്ട്. മതാത്മകമായിട്ടുള്ള ഒരു ആഖ്യാന സ്വഭാവം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കൃതികളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം അത് ചരിത്രപരമായിട്ടുള്ള പുനർവിശകലനങ്ങൾക്ക് ഇട നൽകുന്ന കൃതിയും കൂടിയാണ്. സാമൂഹ്യശാസ്ത്രപരമായിട്ടുള്ള ഒരു വായന അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നടത്താവുന്നതാണ്. മാത്രമല്ല, മനഃശാസ്ത്രപരമായ രീതിയിൽ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മനഃശാസ്ത്രപരമായ രീതിയിൽ മഹാഭാരതത്തിലെ ഓരോ കഥാസന്ദർഭങ്ങളെയും കഥാപാത്രങ്ങളുടെ മാനസിക രീതികളെയും ഒക്കെ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കും. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ, അതാണ് നേരത്തെ പറഞ്ഞത്, ബഹുസ്വരത എന്നത് മഹാഭാരതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ്. ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മതാത്മകമാണ്, ചരിത്രപരമായിട്ടുള്ളൊരു പ്രത്യേകതയുണ്ട്, സാഹിത്യ എന്താണ് സാമൂഹ്യശാസ്ത്രപരമായിട്ടുള്ള കാര്യം ഉണ്ട്. അതോടൊപ്പം അത് സാഹിത്യമായിട്ടുള്ള ഒരു
സ്വഭാവവും അതിനുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാത് സാഹിത്യം എന്നുള്ള രീതിയിലാണ് അല്ലേ. നിങ്ങൾ ഇതിനകം മഹാഭാരതത്തിലെ കുറേ സന്ദർഭങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാകും അല്ലേ. ചെറിയ ക്ലാസ്സുകൾ മുതൽ മഹാഭാരതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥകളും ഉപകഥകളും ഒക്കെ തന്നെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇപ്പം നളചരിതം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പഠിച്ചിട്ടില്ലേ, പത്താം ക്ലാസ്സിൽ ഒരു ഭാഗം പഠിച്ചിട്ടുണ്ട് അല്ലേ. മഹാഭാരതത്തിലെ നളോപാഖ്യാനമാണ് അതിലുള്ളത്. മറ്റേ ഇത് കാളിദാസ ശാകുന്തളം, ശാകുന്തളം നിങ്ങൾ അതിലെ ഒരു ഭാഗം പഠിക്കാനില്ലേ. ശാകുന്തളോപാഖ്യാനത്തിലെ കഥയാണല്ലോ അത്. ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിൽ, ഒരുപാട് രീതികളിൽ നമ്മൾ മഹാഭാരതത്തിലെ ചില കഥാപാത്രങ്ങളെക്കുറിച്ചും ജീവിത സന്ദർഭങ്ങളെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കുന്നുണ്ട്. എത്ര മാത്രം വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ് ഒരു ജീവിതവും ആ ഒരു കാലവും സമൂഹവും ഒക്കെ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് തരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാവുന്നതാണ്. അടുത്ത ഒരു കാര്യം, കുട്ടികൃഷ്ണ മാരാർ ഈ മഹാഭാരത പഠനങ്ങൾ നിർവഹിക്കുമ്പോൾ അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടി നമുക്കൊന്ന് പറയേണ്ടതുണ്ട്. ഇപ്പോൾ മാരാർ മഹാഭാരതത്തെ പഠിക്കുകയും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രകാലം അതിൽ സന്നിവേശിപ്പിക്കുന്നുണ്ട്. തൻ്റെ കാലത്തിൻ്റെ സവിശേഷതകളാണ് മാരാരെ കൊണ്ട് മഹാഭാരതത്തെ ആ രീതിയിൽ വായിപ്പിക്കുന്നത് അല്ലേ. കൃത്യമായും നമുക്കറിയാൻ സാധിക്കും, ഒരു എഴുത്തുകാരൻ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അയാൾ നേരിടുന്ന ജീവിത എന്താണ്, ജീവിതത്തിലെ പ്രവർത്തനങ്ങളെയൊക്കെ, അയാളുടെ പ്രവർത്തനങ്ങളുടെ ഒരു ആകത്തുകയാണ് ഒരു അയാളുടെ എഴുത്തായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത്. ആ പ്രവർത്തനം പുരാണ കഥകളെ അയാൾ എങ്ങനെ നോക്കിക്കാണുന്നു, അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പാഠം നൽകേണ്ടതല്ലേ, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു മാനം നൽകേണ്ടതല്ലേ എന്ന ഒരു ചിന്തയിൽ നിന്നാണ് അത്തരത്തിലുള്ള പുനരാഖ്യാനങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ മാരാർക്ക് വ്യാസരചിതമായിട്ടുള്ള മഹാഭാരതം, അല്ലെങ്കിൽ എഴുത്തച്ഛൻ എഴുതിയിട്ടുള്ള മഹാഭാരത കിളിപ്പാട്ട് എന്ന രീതിയിൽ മാത്രം അത് വായിച്ച് അങ്ങോട്ട് മനസ്സിലാക്കിപ്പോയാൽ മതി. പക്ഷേ അങ്ങനെയല്ല ചെയ്യുന്നത്. തൻ്റെ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു നീതിയുടെ ഒരു തലം അതിലദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. തൻ്റേതായിട്ടുള്ള ഒരു യുക്തിപരത മാരാർ അതിൽ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഒരു എഴുത്തുകാരൻ്റേതായ യുക്തിയും നീതിബോധവും സാഹിത്യ ആഭിമുഖ്യവും കാലത്തോടുള്ള പ്രതിബദ്ധതയുടെ ഒരു സ്വഭാവവും എല്ലാം കൂടി വരുമ്പോഴാണ് ആ ഒരു കൃതിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു കാലികമായിട്ടുള്ളൊരു സവിശേഷത കിട്ടുന്നത്. ഇപ്പോൾ കുമാരനാശാൻ അതിന് ആ ഒരു കാലഘട്ടത്തിന് മുൻപുള്ള വളരെ ശൃംഗാരം നിറഞ്ഞിട്ടുള്ള കവിതകളൊക്കെ എഴുതിക്കൊണ്ടിരുന്ന ഒരു മലയാള സാഹിത്യത്തിലാണ് അവനി വാഴു കിനാവ് കഷ്ടം എന്ന് കുമാരനാശാൻ എഴുതുന്നത്. അപ്പോഴാണ് ഈ ജീവിതത്തിൻ്റെ നിരർത്ഥകതയെക്കുറിച്ചുള്ള ഒരു വിഷാദം നിറഞ്ഞ ഒരു കാഴ്ചപ്പാട്, ഈ ഒരു മനുഷ്യൻ ജീവിതത്തെ എങ്ങനെയാണല്ലോ കാണുന്നത് എന്ന് നമ്മൾ ആലോചിക്കുന്നത് അല്ലേ. ആശാനെ പോലെ ഒരാൾ വന്നിട്ടാണ് ഒരു വീണപൂവിനെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ കാലഘട്ടത്തിൻ്റേതായിട്ടുള്ള ഒരു ഇത്തരത്തിലുള്ള ഒരു സ്പർശമാപിനി എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ ചില എഴുത്തുകാർക്കാണ് സാധിക്കുന്നത്. കുട്ടികൃഷ്ണ മാരാർ ആ രീതിയിൽ മഹാഭാരത യുദ്ധങ്ങളെ, മഹാഭാരതത്തിൽ നടന്നിട്ടുള്ള യുദ്ധത്തെ, മഹാഭാരതത്തിലെ വ്യക്തികൾക്ക് നേരിട്ട ജയാപജയങ്ങളെ, അവരുടെ മനസ്സിൻ്റെ ധർമ്മസങ്കടങ്ങളെയൊക്കെ തൻ്റെ ഒരു നിലപാടിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് കുട്ടികൃഷ്ണ മാരാർ. അർജുന വിഷാദയോഗം ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു പഠനമാണ് എന്ന് നമുക്ക് പറയാം. മാരാരുടെ അർജുനൻ ഏറ്റവും വലിയ ഒരു വിഷാദത്തിൽ അമർന്നു നിന്ന ഒരു സന്ദർഭത്തെയാണ് അതിൽ കാണിക്കുന്നത്. വളരെ വില്ലാളി വീരനൊക്കെയാണ്, പക്ഷേ എങ്കിലും ദുശ്ശല എന്ന നൂറ്റുപേരുടെ സഹോദരിയായ, തങ്ങളുടെയും സഹോദരിയാണല്ലോ, ദുശ്ശലയുടെ ഒരു സങ്കടത്തിന് മുന്നിൽ അങ്ങനെ ഒന്നും ചെയ്യാൻ സാധിക്കാതെ നിന്നുപോയ, സങ്കടത്തോടുകൂടി ധർമ്മസങ്കടത്തോടുകൂടി നിന്നുപോയ അർജുനെയാണ് അത് കാണിക്കുന്നത്.
അവൾ മാരാർ തൻ്റെ കാലത്തിൻ്റെ ചില പ്രശ്നങ്ങളെ തന്നെയാണ് അവിടെ സമീപിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. ആ കാലഘട്ടത്തിൽ വിഭജനം കഴിഞ്ഞ് ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയുടെ ഒരു ചിത്രം വളരെ വേറിട്ട ഒരു രീതിയിലായിരുന്നു. മാത്രമല്ല ഭാഷാപരമായിട്ടുള്ള ചില വിഷയങ്ങൾ ഉണ്ടാകുന്നു. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഇന്ത്യൻ വികസനത്തിൻ്റേതായിട്ടുള്ള ഒരു മുഖം ഉണ്ടാകുന്നു. ആ സന്ദർഭത്തിൽ എഴുതപ്പെടുന്ന കൃതികൾക്കൊക്കെ തന്നെ ഇന്ത്യ എന്ന ഒരു ദേശീയതയെ ഉയർത്തി കാണിക്കാനുള്ള ഒരു പ്രവണതയുണ്ട്. രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ അന്നൊരാൾക്ക് എഴുതാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ടാണ് രാജ്യത്തെ സംബന്ധിച്ചുള്ള ഇത്തരം രക്തച്ചൊരിച്ചിലുകൾ എന്തിനാണ് എന്ന് ഭാരത പര്യടനത്തിലൂടെ കുട്ടികൃഷ്ണമാര ചോദിക്കുന്നത്. യുദ്ധത്തിൻ്റെ പരിണാമത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, യുദ്ധമെന്നത് കലിയുടെ പകയുടെ ഒരു സമരഭൂമിയാണ്, എന്തിനാണ് ഈ യുദ്ധം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. മാരാരിലൂടെ മാരാർ തൻ്റെ ഇത്തരത്തിലുള്ള ആഖ്യാനങ്ങളിലൂടെ പുനരാഖ്യാനങ്ങളിലൂടെ തൻ്റെ കാലഘട്ടത്തെ ചരിത്രത്തെ തന്നെയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് അമ്പയിലേക്ക് പ്രവേശിക്കാം. അമ്പ എന്ന അമ്പയുടെ കഥയൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ. അതിപ്പോൾ എന്താണ് പരീക്ഷയ്ക്ക് എടുക്കാറായില്ലേ, ഇനിയിപ്പോൾ കഥയൊന്നും പറയേണ്ട ആവശ്യമില്ല, കഥ നിങ്ങൾക്കറിയാം. അമ്പ കാശിരാജാവിൻ്റെ മകളായിട്ടുള്ള അമ്പ, അമ്പാംബിക അമ്പാലിക അല്ലേ. അങ്ങനെ ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ കാലത്ത് അങ്ങനെ ഒരു സിനിമ ഉണ്ടായിരുന്നു, അമ്പാംബിക അമ്പാലിക എന്ന് പറഞ്ഞ് ഒരു സിനിമ. അത് വളരെ അന്ന് വളരെയധികം പ്രശസ്തമായിട്ടുള്ള ഒരു രീതി, എന്താണ്, പ്രശസ്തരായിട്ടുള്ള നടീനടന്മാരൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമയായിരുന്നു. അതിൽ അമ്പയുടെ ഈ പ്രണയകഥയ്ക്ക് തന്നെയായിരുന്നു അതിൽ പ്രാധാന്യവും ഉണ്ടായിരുന്നത്. പിന്നെ ഭീഷ്മർക്കും ഒക്കെ, മുഴുവൻ ഒന്നും ഓർമ്മയില്ല. എന്തായാലും ഇതും ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ നമ്മൾ സിനിമാ കഥകളാക്കുന്ന കഥകളുണ്ടല്ലോ, അതിന് വെറുതെ അങ്ങോട്ട് ഒരു സിനിമാ കഥയാക്കുകയല്ല, ചില പ്രത്യേകമായിട്ടുള്ള സന്ദർഭങ്ങളിൽ ചില പ്രത്യേക കഥകളാണ് നന്നായിട്ട് വിജയിക്കുന്നത് അല്ലേ. ഇപ്പോൾ ചരിത്രത്തിലെ കഥകളായാലും ഇതുപോലെ ഇതിഹാസ പുരാണാദികളിലെ കഥകളായാലും അത് എടുത്ത് അതൊരു കഥയാക്കി മറ്റൊരു കഥയാക്കി മാറ്റുമ്പോൾ അതിന് ചില പ്രത്യേകതയുണ്ട്. അപ്പോൾ അമ്പ എന്ന ഒരു കഥാപാത്രത്തെ ഒരുപാട് പേർ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതൊരു സാഹിത്യശാസ്ത്ര നിപുണനായാലും ഒരു സിനിമാക്കാരനായാലും അമ്പ എന്നൊരു കഥാപാത്രത്തെക്കുറിച്ച് കാര്യമായി ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ അമ്പ എന്ന കൃതിയിൽ നമ്മൾ പറഞ്ഞു അമ്പയെക്കുറിച്ചാണ്, കാശിരാജാവിൻ്റെ മകളായിട്ടുള്ള അമ്പയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് അതിൽ പറയുന്നത്. അമ്പയെ സാല്വ രാജാവാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചത്. അവർ തമ്മിൽ പ്രണയബദ്ധരായിരുന്നു. അപ്പോൾ അവരുടെ ഒരു എന്താണ് വീര്യശുൽക്കകളായി കൽപ്പിച്ചിട്ടുള്ള ആ രാജകുമാരിമാരെ, അമ്പ അംബിക അംബാലിക എന്ന മൂന്ന് രാജകുമാരിമാരെ സ്വയംവരത്തിന് വേണ്ടിയിട്ട് വട്ടം കൂട്ടിയ സമയത്ത് തൻ്റെ അനിയന്മാരായിട്ടുള്ള വിചിത്ര വീര്യന് ഒക്കെ വേണ്ടിയിട്ട് എന്താണ് ഭീഷ്മർ ആ രാജകുമാരിമാരെ തട്ടിക്കൊണ്ടുവരികയാണ് അല്ലേ. അങ്ങനെ തട്ടിക്കൊണ്ടുവന്ന ആ പെൺകുട്ടികളിൽ അമ്പ എന്ന ആ രാജകുമാരി ഭീഷ്മരോട് പറയുകയാണ്, തനിക്ക് വിചിത്ര വീരനെ വിവാഹം കഴിക്കാൻ സാധ്യമല്ല, താൻ മറ്റൊരു രാജാവിൽ അനുരക്തയാണ്. അപ്പോൾ തങ്ങളുടെ ഒരു പ്രണയബന്ധത്തെക്കുറിച്ച് പറയുകയാണ്, ഭീഷ്മരോട് പറയുകയാണ്. ഭീഷ്മർ അതുകൊണ്ട് അമ്പയെ അവിടെ നിന്നും സ്വതന്ത്രയായി പോകാൻ അനുവദിക്കുന്നു. തിരികെ വന്ന അമ്പയ്ക്ക് യാതൊരു രക്ഷയുമില്ലാതാവുകയാണ് ചെയ്യുന്നത്. സാല്വരാജാവ് അവളെ കൈക്കൊള്ളുന്നില്ല. കാരണം സാല്വരാജാവ് അല്പം ഭീരു, അല്പമല്ല നല്ല ഭീരുവായിരുന്നു. ഭീഷ്മർ തട്ടിക്കൊണ്ടുപോയത് കാരണം ഇനി ഞാൻ എടുക്കില്ല എന്നുള്ളതാണ് സാലിൻ്റെ ഒരു മട്ട്. എന്തായാലും അവിടെ നിന്നും തിരസ്കൃതയായിട്ടുള്ള അമ്പ അങ്ങനെ വല്ലാതെ വിഷമത്തോടുകൂടി, അമ്പയുടെ കഥ അങ്ങനെ നീളുകയാണ്. ഒരു പരിത്യക്തയായ ഒരു സ്ത്രീ എന്ന രീതിയിൽ അമ്പ അലയുന്നു എന്നുള്ളതാണ്. അങ്ങനെ പിന്നെ പരശുരാമൻ്റെ ആശ്രമത്തിലേക്കാണ് പോകുന്നത്. അവിടെ വെച്ച് അകൃതവ്രണൻ എന്ന ഒരു സന്യാസി
പരശുരാമൻ്റെ ശിഷ്യനായ അകൃതവ്രണൻ അംബയോട് ഭീഷ്മർക്ക് എതിരായിട്ട് നമുക്ക് നിൽക്കാം എന്നൊക്കെ പറയുകയും അങ്ങനെ പരശുരാമനെ കൊണ്ട് ഈ കാര്യം സാധിപ്പിക്കാം എന്നൊക്കെ പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ പരശുരാമൻ എന്ത് ചെയ്യുന്നു, അംബയോട് ഭീഷ്മരോട് പോയി പറയാം, അല്ലെങ്കിൽ വേണ്ടി വന്നാൽ യുദ്ധവും ചെയ്യാം എന്നും പറഞ്ഞ് പോകുന്നു. ഭീഷ്മരുടെ ഗുരുവാണ് പരശുരാമൻ. അങ്ങനെ ഗുരുവും ശിഷ്യനും കൂടിയാണ് യുദ്ധം ചെയ്യുന്നത്. ആ യുദ്ധത്തിൽ ഭീഷ്മരാണ് ജയിക്കുന്നതും. അപ്പോൾ പരശുരാമൻ നിസ്സഹായനാവുകയാണ്. ഞാനിതാ യുദ്ധം ചെയ്തില്ലേ, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല എന്ന് പറയുകയാണ്. അങ്ങനെ അവിടെയും അംബ പരാജയപ്പെടുന്നു. തുടർന്ന് നിങ്ങൾക്ക് കഥ അറിയാം, അംബ തപസ് ചെയ്യുകയാണ്. അങ്ങനെ തപസ് ചെയ്ത് ഭീഷ്മവധായ സ്വാഹ എന്ന് പറഞ്ഞ് ഇന്ന് ജപിച്ചുകൊണ്ട് അങ്ങനെ യമുനാതീരത്തിൽ ചിതകൂട്ടി അവിടെ സ്വയം മൃത്യു വരിക്കുകയാണ്. അപ്പോൾ അടുത്ത ജന്മത്തിലെങ്കിലും ഭീഷ്മരെ വധിക്കണമെന്നും പറഞ്ഞിട്ടാണ് അംബ മരിക്കുന്നത്. ഇതാണ് സന്ദർഭം. അങ്ങനെ അംബ പിന്നീട് എന്താണ് കഥ അനുസരിച്ച് അടുത്ത ജന്മത്തിൽ ശിഖണ്ഡിയായിട്ടാണ് അംബ ജനിക്കുന്നതെന്നാണല്ലോ. ഇതാണ് കഥാസന്ദർഭം. അംബയുടെ ഒരു ദുരന്ത കഥയാണ് സത്യത്തിൽ ഇവിടെ മാരാർ അപഗ്രഥനത്തിനായി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കഥ എടുക്കുമ്പോൾ, ആ കഥയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സാഹിത്യ രചനാ സൗഷ്ഠവം എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വരികൾക്കിടയിലൂടെ സഞ്ചരിക്കുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹം ഈ കഥയെ അദ്ദേഹം നോക്കിക്കാണുന്നത് എന്ന് കൂടി നമുക്കറിയാൻ പറ്റും. അതിൽ ചില വ്യത്യസ്തതകളുണ്ട്. ചിലതൊക്കെ വളരെ പരമ്പരാഗതമായിട്ടുള്ള രീതി തന്നെയാണ് കാണിക്കുന്നതും. അങ്ങനെ മാരാരുടെ ഒരു ജീവിത നിരീക്ഷണവും കൂടി നമുക്ക് ഇതിലൂടെ കുറച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കഥാസന്ദർഭങ്ങളെ അപഗ്രഥനം ചെയ്യുമ്പോൾ അദ്ദേഹം ഏത് കാഴ്ചപ്പാടാണ് പുലർത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത് തന്നെ ഒന്ന് അതിനെക്കുറിച്ച് പറയാമെന്ന് തോന്നുന്നു. അവൾ കാശിരാജാവിൻ്റെ സുന്ദരിമാരായ മൂന്ന് പെൺമക്കളിൽ മൂത്തവളായിരുന്നു. അന്നുമുണ്ടായിരുന്നു അനുരാഗ കഥകൾ. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ആ ഒരു ഒറ്റ വാചകത്തിൽ ഒരു മാരാർ ടച്ച് ഉണ്ട് അല്ലേ. അനുരാഗ കഥകൾക്ക് എന്തെങ്കിലും പഞ്ഞമുണ്ടോ? ഇല്ല. മനുഷ്യവംശത്തിൻ്റെ ആദിമകാലം മുതൽ അനുരാഗ കഥകളുണ്ട്. അന്നുമുണ്ടായിരുന്നു അനുരാഗ കഥകൾ എന്നൊരൊറ്റ വാചകത്തിലൂടെ ചരിത്രത്തെ ഒരു വലിയ ഒരു എന്താ പറയുക, ഒരു ദിശാ സൂചന നൽകുന്ന വിധത്തിൽ ആ ഒരു വാചകം അങ്ങനെ നീട്ടിപ്പിടിക്കുകയാണ് മാരാർ. ഏത് കാലത്തുമുണ്ടാകുന്ന അനുരാഗ കഥകൾ പലതും ദുരന്ത പര്യവസായി ആവുകയും ചെയ്യുന്നുണ്ട്. ഈ അനുരാഗത്തിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച്, അനുരാഗം എങ്ങനെയാണ് സഫലീകരിക്കുക എന്നതിനെക്കുറിച്ചുള്ള ഒരു ആഴത്തിലുള്ള ഒരു വിചിന്തനം നടത്താൻ ഒരുപക്ഷെ ഇത് വായിക്കുന്നവരെ പ്രേരിപ്പിക്കുന്ന തരത്തിലാണ് ആ ഒരു വാചകമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അന്നുമുണ്ടായിരുന്നു അനുരാഗ കഥകൾ. അംബയുടെ ജീവിതത്തിൽ ഈ അനുരാഗത്തിൻ്റേതായ ലാഞ്ഛനയിലാണ് ജീവിതം ആകെ മാറിമറിയുന്നത്. അനുരാഗം തനിക്ക് തോന്നിയത് ആരോടാണോ അയാൾ പക്ഷേ അംബയെ കൈയൊഴുകുകയാണ് ചെയ്യുന്നത് അല്ലേ. അംബയ്ക്ക് ആരോടാണോ അംബയുമായിട്ട് പ്രണയം ആർക്കായിരുന്നുവോ അയാൾ ആ പ്രണയത്തിൽ നിന്നും വിമുക്തനാവുന്നുണ്ട് പെട്ടെന്ന്. കാരണം അയാൾക്ക് പേടി, പേടിച്ചാൽ പിന്നെ പ്രണയമൊന്നുമില്ല എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള മനുഷ്യ ജീവിതത്തിൻ്റെ ഒരുപാട് വൈകാരികമായിട്ടുള്ള സന്ദർഭങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു വാചകം. ആ കാലഘട്ടത്തിലും മാരാരുടെ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള ഒരുപാട് പ്രണയ കഥകളുടെ ഒരു വിളനിലമായിരിക്കാവുന്ന ഒരു ഒരു എന്താണ് ചരിത്ര കാലത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ തോന്നും അല്ലേ. ചങ്ങമ്പുഴയുടെ രമണനാണെങ്കിലും ഒക്കെ
പ്രണയത്തിന് സംഭവിക്കുന്ന നിറഭേദങ്ങളെക്കുറിച്ചാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെ കാശിരാജാവിൻ്റെ സുന്ദരിമാരായിട്ടുള്ള ആ മൂന്ന് പെൺമക്കളിൽ മൂത്തവളായിട്ടുള്ള അംബയുടെ കാര്യമാണ് പറയുന്നത്. തുടർന്ന് ഈ കഥ വിശദീകരിക്കുന്നു. അതിനുശേഷം അകൃതവ്രണൻ്റെ കാര്യം സന്ദർഭം പറയുന്നു. ഈ ടെക്സ്റ്റ് മുഴുവൻ ഇത് എന്താണ് ഈ ലേഖനം മുഴുവൻ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ. അകൃതവ്രണന് ഭീഷ്മരോട് ദേഷ്യം വരാൻ കാരണം എന്താണ് എന്നുള്ളത് ഇടയ്ക്ക് മാരാരൊന്ന് പറയുന്നുണ്ട്. മാരാരുടെ ഒരു രചനയുടെ പ്രത്യേകത, ഇതിഹാസത്തിലൂടെ അല്ലെങ്കിൽ പുരാണത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നതിന് ഇടയ്ക്ക് ചില സ്ഥലത്ത് അദ്ദേഹം പെട്ടെന്ന് കുറ്റിയടിച്ച പോലെ നിന്ന് കളയും. അവിടെ നിന്നിട്ട് ഒരു ചോദ്യമാണ്, ആ ചോദ്യത്തിൽ തീർച്ചയായും നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തയും ഉടക്കുകയും ചെയ്യും. ഇവിടെ ആ ചോദ്യം എന്താണ്? അകൃതവ്രണന് ഭീഷ്മരോട് ദേഷ്യം വരാൻ എന്താണ് കാരണം? അത് വേറൊന്നുമല്ല, ബ്രഹ്മക്ഷത്രങ്ങൾ തമ്മിലുള്ള കിടമത്സരം തന്നെയായിരിക്കണം അതിന് കാരണം. ബ്രാഹ്മണനും ക്ഷത്രിയനും തമ്മിലുള്ള ഒരു ഒരു മത്സരം, സമൂഹത്തെ തൻ്റെ വരുതിയിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വംശങ്ങളാണ് ബ്രാഹ്മണ വംശവും ക്ഷത്രിയ വംശവും. ഒന്ന് അധികാരത്തിൻ്റെ കാര്യം വെച്ച്, മറ്റൊന്ന് വൈദിക പാരമ്പര്യത്തിൻ്റെ രീതിയിൽ. എന്തായാലും അവർ തമ്മിലുള്ള ഒരു പിടിവലി അത് വളരെ കാര്യമായിട്ടുണ്ട് എന്നുള്ളതാണ് മാരാർ ഇവിടെ സൂചിപ്പിക്കുന്നത്. അകൃതവ്രണൻ്റെ ഈ ഭീഷ്മദ്വേഷത്തിന് കാരണമെന്തോ എന്ന് ഉള്ള ഒരു ഭാഗം വെച്ചുകൊണ്ട് നമുക്ക് ആ ഒരു അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, മാരാരുടെ കൃതിയിലൂടെ കടന്നു പോകുമ്പോൾ ചരിത്ര സന്ദർഭങ്ങളെ വളരെ കൃത്യമായി ന്യായാന്യായ വിചിന്തനങ്ങൾക്ക് ഇടയാക്കുന്ന വിധത്തിലുള്ള ഒരു നിരൂപണം നമുക്ക് കൃത്യമായിട്ട് അതിൽ കാണാൻ സാധിക്കും. സതീർത്ഥ്യൻ്റെ മേന്മയിലുള്ള അസൂയയായിരിക്കുമോ എന്ന് ചോദിക്കുകയാണ്. കാരണം പരശുരാമൻ്റെ ശിഷ്യന്മാരാണ് രണ്ടുപേരും, ആര്? അകൃതവ്രണനും ഭീഷ്മരും. അപ്പോൾ ഇങ്ങനെ സഹപാഠികൾ തമ്മിൽ അല്ലെങ്കിൽ സതീർത്ഥ്യർ ഈ സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരു കിടമത്സരവും അനാരോഗ്യകരമായിട്ടുള്ള കിടമത്സരം അല്ലേ, അത് പലപ്പോഴും മഹാഭാരതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപോലെ ഒരേ തരത്തിൽ സമനില പാലിച്ചുകൊണ്ട് ജീവിച്ചു പോകാവുന്നതേയുള്ളൂ, പക്ഷേ എങ്കിൽ പോലും അവർ തമ്മിൽ പലതരത്തിലുമുള്ള രാജഭാവം കൊണ്ടും അല്ലെങ്കിൽ ക്ഷത്രിയഭാവം കൊണ്ടും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു എന്താണ് വില്ലാളി വീരൻ എന്നുള്ള ഒരു ഭാവം കൊണ്ടുമൊക്കെ തമ്മിൽ തമ്മിൽ അങ്ങനെ മത്സരിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു സ്വഭാവം. അപ്പോൾ ഇവിടെ അംബയെ പറഞ്ഞ് കൂടി എന്താണ് അംബയ്ക്ക് ഒരു സ്പിരിറ്റ് കൂട്ടുന്നത് ആരാണ്? അകൃതവ്രണനാണ് എന്നുള്ളതാണ്. അതാണ് മാരാർ ഇവിടെ സ്ഥാപിക്കുന്നത്. പിന്നീട് അടുത്തത് എന്താണ്? പ്രതീക്ഷിച്ചതുപോലെ ഭീഷ്മർ പരശുരാമൻ്റെ ഈ ഇംഗിതത്തിന് ഈ അഭിപ്രായത്തിന് വഴങ്ങുന്നില്ല. യുദ്ധം ചെയ്യുന്നു. ഭീഷ്മരെ ആശ്രയിക്കാൻ ഒരുക്കമില്ലാത്ത എന്താണ് ഭീഷ്മർ ജയിക്കുമ്പോൾ രാമൻ അംബയുടെ മുന്നിൽ കൈമലർത്തുകയാണ്, ഞാനാവുന്നതൊക്കെ ചെയ്തത് നീ കണ്ടുവല്ലോ, എനിക്കിത്രയേ കഴിവുള്ളൂ, ഭദ്രെ നിനക്കിഷ്ടം പോലെ പോകാം, ഞാൻ നിനക്ക് മറ്റെന്താണ് ചെയ്തു തരേണ്ടത്? ഭീഷ്മരെ ആശ്രയിക്കുകയല്ലാതെ നിനക്ക് വേറെ ഗതിയില്ല എന്ന് അംബയോട് പറയുകയാണ്. അപ്പോൾ അവിടെയും ഒരു സ്ത്രീയുടെ ഇംഗിതത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു എന്ന് പറയുന്ന പരശുരാമൻ അതിൻ്റെ പിന്നിലുള്ള ഒരു യുക്തിയെക്കുറിച്ച് ന്യായത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇവിടെ അവർ തരം കിട്ടുമ്പോൾ യുദ്ധ മഹിമ കൊണ്ട് അവർ പരസ്പരം അളക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പരസ്പരം പോരു വിളിച്ച് പരീക്ഷണമൊക്കെ നടത്തുകയാണ്. പക്ഷേ അംബയെ സംബന്ധിച്ച് അവിടെ യാതൊരു പരിഹാരവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അംബയുടെ ഒരവസ്ഥ തന്നെ എങ്ങനെയാണ്? തൻ്റേതായ ഒരു ആരൂഢം നഷ്ടപ്പെട്ടവളാണ് അംബ. ആ അംബയുടെ മുന്നിൽ കൃത്യമായിട്ടുള്ള ഒരു ആ വൈകാരിക പ്രതിസന്ധിക്ക് പോലും യാതൊരു പരിഹാരവും കാണാൻ സാധിക്കാതെയാണ് ചുറ്റുമുള്ളവർ നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഭീഷ്മരെ ആശ്രയിക്കാൻ ഒരുക്കമില്ലാത്ത അംബ പിന്നെ ഭീഷ്മരെ തനിക്ക് തന്നെ കൊല്ലണമെന്ന വാശിയോട് കൂടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി പരശുരാമൻ
തുടർന്ന് ഈ ഒരു സന്ദർഭം ഇപ്പോൾ വിവരിച്ചു ഇവിടെ. അതിനുശേഷം മാരാർ എങ്ങനെയാണ് ഈ ഒരു കഥയിലെ ചില ചോദ്യങ്ങൾ, കഥയിൽ തനിക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നിടത്തു നിന്നാണ് ഇതിൻ്റെ അപഗ്രഥനം അല്ലെങ്കിൽ ഒരു വിശകലനം വിമർശനമൊക്കെ ഉയരുന്നത്. അതെന്താണ് എന്ന് നമുക്ക് ഇനി നോക്കാം. മാരാർ അപ്പോൾ ഈ അമ്പ എന്ന അമ്പോപാഖ്യാനത്തിലെ ഈ ഒരു സന്ദർഭത്തെ, ഈ ഒരു കഥയെ മാരാർ ഏത് രീതിയിലാണ് വിമർശനാത്മകമായി നോക്കിക്കാണുന്നത് എന്ന് നമുക്കിനി നോക്കാം. അതിൽ പ്രധാനമായിട്ടും മൂന്ന് പോയിൻസാണ് അതിലുള്ളത്. ഒന്ന്, വാശി പൗരുഷ പ്രകടനം ആവശ്യമില്ലാതെ തന്നെ ഒരു പ്രതികാരാഗ്നി ആളിക്കത്തിക്കൽ, ഈ മൂന്ന് കാര്യങ്ങളുമാണ് അവിടെ ഉണ്ടായത് എന്ന് മാരാർ സ്ഥാപിക്കുന്നുണ്ട്. അനാവശ്യമായിട്ടുള്ള വാശി, അകൃതവ്രണന് ഭീഷ്മരോട് തോന്നിയൊരു വാശി. മാത്രമല്ല പൗരുഷശാലിയായിട്ടുള്ള പരശുരാമൻ എന്ന വളരെ എന്താണ് ഗംഭീര സത്വനായിട്ടുള്ള പരശുരാമനെ അമ്പയെ എന്തുകൊണ്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നാണ് അദ്ദേഹം ഒരു ചോദ്യം ഉന്നയിക്കുന്നത്. ഇവർക്ക് അവളെ നേർവഴിക്ക് തിരിക്കാൻ എളുപ്പമായിരുന്നു, പക്ഷെ അതല്ല ചെയ്തത്. മറിച്ച് അങ്ങനെയൊരു കാര്യാകാര്യ വിവേകം, കാര്യത്തെയും അകാര്യത്തെയും കുറിച്ച് വേർതിരിച്ചറിയാനുള്ളൊരു വിവേകം പരശുരാമന് ഇല്ലാതെ പോയി എന്നാണ്. മാത്രമല്ല അവളെ എന്താണ് ഭീഷ്മർക്കെതിരായിട്ട് അങ്ങനെ തിരിച്ചുവിടുകയും അങ്ങനെ കാര്യം ഒന്നുകൂടി പ്രശ്നത്തിലേക്ക് വഴിതിരിച്ചു വിടുകയും ചെയ്തു. എന്തുകൊണ്ടാണ് വളരെ ഉത്കർഷത്തിലേക്ക് നയിക്കാൻ പ്രാപ്തിയുള്ള പരശുരാമനെ പോലെ അല്ലെങ്കിൽ അകൃതവ്രണനെ പോലെയുള്ള സന്യാസിമാർക്ക് അതിന് സാധിക്കാതെ പോകുന്നത്? സാധാരണ മനുഷ്യർക്ക് ഇപ്പോൾ അമ്പയ്ക്ക് പ്രയാസമുണ്ടായത് അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള വല്ലാത്തൊരവസ്ഥ ഉണ്ടായത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അമ്പ ഒരു രാജകുമാരിയാണ്, പ്രായം കുറഞ്ഞ ഒരു രാജകുമാരിയാണ് അല്ലേ, ഇവരെക്കാളൊക്കെ വളരെ പ്രായം കുറഞ്ഞ ഒരു രാജകുമാരിയാണ്. അതുകൊണ്ട് അമ്പയ്ക്ക് ഈ ഒരു കാര്യത്തെ, പ്രത്യേകിച്ചും അവർ ആ പെൺകുട്ടി നേരിട്ടിട്ടുള്ള ഒരു വലിയ പ്രശ്നമാണ്, തൻ്റെ അനുരാഗം തകർന്നുപോയി, തൻ്റെ കാമുകൻ തന്നെ കൈയൊഴിഞ്ഞു, അതിനൊക്കെ കാരണം ഭീഷ്മരാണ് എന്നുള്ള വളരെ വൈകാരികമായിട്ടുള്ള ഒരു സങ്കടവും ദേഷ്യവും ഒക്കെ അമ്പയ്ക്കുണ്ടാകാം. എന്നാൽ അമ്പയെ കൃത്യമായി കാര്യം പറഞ്ഞു മനസ്സിലാക്കേണ്ടതാണ് പരശുരാമൻ. പരശുരാമനിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് അകൃതവ്രണനും അത് സാധിക്കാമായിരുന്നു. പക്ഷേ അവരൊക്കെ എന്താ ചെയ്തത്? അമ്പയുടെ ഈ ഒരു പ്രതികാരാഗ്നി എന്ന് പറയാൻ പറ്റില്ല ആ സന്ദർഭത്തിൽ, ഒരു വാശിയെ പ്രതികാരാഗ്നിയിലേക്ക് വഴിതിരിച്ചു വിടുകയാണ് അകൃതവ്രണനും പരശുരാമനുമൊക്കെ ചെയ്തത്. അങ്ങനെ സമചിത്തത പാലിക്കേണ്ട ഒരു സന്ദർഭത്തിൽ അത് പാലിക്കാതെയാണ് വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിലേക്ക് ഈ ഒരു കഥാസന്ദർഭം മാറുന്നത് എന്നാണ് മാരാർ പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണ്? ഈ അമ്പ വളരെ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്, രാജകുമാരിയാണ്. അതുകൊണ്ട് തന്നെ സുന്ദരിയായിട്ടുള്ള രാജകുമാരിയായിട്ടുള്ള അമ്പ ആശ്രമത്തിൽ അങ്ങനെ നിന്നാലുള്ള ഒരു വലിയ പ്രശ്നത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് സന്യാസിമാരെല്ലാവരും കൂടി വേഗം ഇങ്ങനെ അവിടെ നിന്ന് വേഗം മാറ്റുക എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ പറഞ്ഞത്, അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഈ ഇത്ര സുന്ദരിയായൊരു രാജകുമാരി ഇവിടെ തപസ് ചെയ്ത് കൂടുന്നത് നല്ലതിനല്ലെന്ന് കരുതി എന്നുള്ള ഒരു ഭാഗം മാരാരിവിടെ കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സുന്ദരിയായിട്ടുള്ള രാജകുമാരി സന്യാസികളുടെ അടുത്ത് നിന്നാൽ എന്താണ് പ്രശ്നം? പ്രശ്നമുണ്ട്. കാരണം ഇന്ദ്രിയ നിഗ്രഹം ചെയ്തവരൊക്കെ ആണെങ്കിലും ഇവർ ഒരുപക്ഷേ അതിൽ നിന്നും വ്യതിചലിക്കാൻ ഇടയുണ്ട്. മാത്രമല്ല പരശുരാമന് തന്നെയും ഈ ഒരു വികാര വൈകൃതമാണ് ആ ഒരു ഉത്പഥത്തിലേക്ക് നയിച്ചത് എന്ന് പറയുകയാണ്. വികാരപരമായിട്ടുള്ള വല്ലാത്ത ചില പ്രതിസന്ധികളിൽ പെടുമ്പോൾ ഏത് വ്യക്തിക്കും ഉണ്ടാകുന്ന ഒരു ചാഞ്ചല്യമാണ് പരശുരാമനുണ്ടായത് എന്ന് പറയുകയാണ്. ആ വികാര വൈകൃതം, എന്താണ് വികാരത്തിൻ്റെ ഒരു വൈകൃത ഭാവത്തെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാണ് കുട്ടികൃഷ്ണമാരാർ പറയുന്നത്. അനാഘ്രാത കുസുമത്തിൻ്റെ പരിമളോദ്ഗാരത്തെ ഇവിടെ ഉദ്ദീപന ഭാവമായി എടുത്തു പറഞ്ഞതിൻ്റെ ഗൂഢാശയം ആ
പഴുതടഞ്ഞു കിടക്കുന്ന ചിത്തവൃത്തി തന്നെയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏത് വ്യക്തിയുടെ ഉള്ളിലും സാക്ഷാത്തായി ഉണ്ടാകുന്ന ഒരു അനുഭൂതി ഏത് രീതിയിലാണത് പ്രത്യേകമായി പ്രകടമാകുന്നത് എന്നൊക്കെയുള്ളത് എന്താണ്, അതിനെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞ് സ്ഥാപിക്കാൻ സാധിക്കില്ല. രൂപയൗവന സൗകുമാര്യാദികൾ ഏത് പുരുഷനെയും ഒന്ന് ചഞ്ചലചിത്തനാക്കിയേക്കാം. ഏറെക്കാലമായി ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത് തപസ്സനുഷ്ഠിച്ചു വരുന്ന ഒരു ഋഷിയിൽ നേരെ ഉയർക്കൊണ്ടുവരുവാൻ പഴുത് കിട്ടില്ലെന്നും നിസ്സംശയം. എന്നിട്ടും ആ അനാഘ്രാത കുസുമത്തിൻ്റെ പരിമളോകാരത്തെ ഇവിടെ ഉദ്ദീപന ഭാവമായി എടുത്തു പറഞ്ഞിരിക്കുന്നു എന്ന് പറയുകയാണ്. രാമൻ അംബയെ കാണുമ്പോൾ ചിന്താകുലനായി എന്നുള്ളതാണ് ഇവിടെ ഇതിന് ഒരു ഉദാഹരണമായിട്ട് മാരാർ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ അംബയുടെ സൗന്ദര്യ പ്രകർഷത്തിൻ്റെ മുന്നിൽ പരശുരാമൻ പെട്ടെന്ന് ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത ഒരു അവസ്ഥയിൽ നിന്നും അല്പം വ്യതിചലിക്കാൻ ഒരു പ്രേരണയുണ്ടായി. അതാണ് പെട്ടെന്ന് അംബയ്ക്ക് വേണ്ടി ഒരു വലിയ ഒരു സമരം, ഒരു യുദ്ധം നടത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ഭീഷ്മരുമായിട്ടുള്ള ഒരു യുദ്ധമെന്ന് തന്നെ പറയാം. അത് നടത്താൻ ഇടയാക്കിയത് ചിത്തവൃത്തി നിരോധം ചെയ്തിട്ടുള്ള ഈ പരശുരാമൻ തന്നെയും പെട്ടെന്ന് അതിന് ഒരു ഇളക്കം സംഭവിച്ചത് കൊണ്ടാണ്. അപ്പോൾ വികാര വൈകൃതം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്ത പോയിൻ്റ്, സ്ത്രീത്വത്തോട് കൃപോദാരമായി പെരുമാറുക എന്നത് പരിഷ്കൃത സമുദായങ്ങളൊക്കെ അനുഷ്ഠിക്കുന്ന ഒരാചാരമാണ്. എന്നാൽ നാം ഓരോരിക്കൽ അതനുസരിക്കുമ്പോഴും അതിൻ്റെ അടിയിൽ ആ ശ്രേഷ്ഠ സംസ്കാരത്തിന് പുറമേ മറ്റു വല്ലതും ഒളിഞ്ഞുകിടക്കുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുന്നത് നല്ലതാണെന്ന്. ഇപ്പോൾ ഇവിടെ ആകൃതവ്രണനും പരശുരാമനും അംബയോട് വളരെ അധികം ഉദാരപൂർണമായിട്ടുള്ള ഒരു പെരുമാറ്റം അവർ പ്രകടിപ്പിക്കാൻ കാരണം പെട്ടെന്ന് അവരുടെ മനസ്സിന് ഒരു ചെറിയ രീതിയിലൊരു ചാഞ്ചല്യം സംഭവിച്ചതുകൊണ്ടാണ്. ഏത് വ്യക്തിയിലും അത്തരത്തിലുള്ള ഒരു ചാഞ്ചല്യം സംഭവിക്കുകയും ചെയ്യും. ഏത് ചിത്തവൃത്തി നിരോധം ചെയ്ത സന്യാസിമാർക്കാണെങ്കിലും അതങ്ങനെ തന്നെയാണ് സംഭവിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ വേണ്ട സമയത്ത് ഈ തരത്തിൽ തനിക്ക് ഇളക്കം സംഭവിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിച്ച് ഉടനെ തന്നെ അത് പരിഹരിക്കാൻ ശ്രമിക്കേണ്ടതാണ് എന്നുകൂടി മാരാർ പറയുകയാണ്. മറ്റു വല്ലതും ഒളിഞ്ഞുകിടക്കുന്നുണ്ടോ എന്ന് പരീക്ഷിച്ച് ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കേണ്ടതാണ്. പരശുരാമനെ പോലെയുള്ള ഉജ്ജ്വല സ്വഭാവ മഹിമ പുലർത്തുന്ന ഒരു വ്യക്തി ഈ ഒരു രീതിയിൽ പെട്ടെന്ന് ഉജ്ജ്വല മഹിമ എന്ന് പറഞ്ഞാലും സ്വഭാവ മഹിമ എന്ന് പറഞ്ഞാലും അദ്ദേഹം വളരെ പെട്ടെന്നാണ് ദേഷ്യമൊക്കെ ഉണ്ടാകുന്നത് അല്ലേ. ബ്രാഹ്മണ്യാവലേപം സംഭവിച്ച മഹർഷി എന്ന് ഇവിടെ പറയുന്നുണ്ട്. അതായത് അവലേപം എന്ന് വെച്ചാൽ മതം ഉള്ള എന്നുള്ള അർത്ഥത്തിലാണ്. അവലേപശാലികളായിട്ടുള്ള മഹർഷിമാരിൽ ആണ് പരശുരാമനെ നമ്മൾ കാണുന്നത് എന്ന് മാരാർ പറയുകയാണ്. അല്പമൊരു മതം ഉള്ള, തൻ്റെ വീര്യത്തിലും തൻ്റെ കഴിവിലുമൊക്കെ ഒരു അഹങ്കാരം ഉള്ള ഒരു മഹർഷി കൂടിയാണ് പരശുരാമൻ. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു വീര്യ പ്രകടനത്തിൽ അല്പം ചില മാനസികമായിട്ടുള്ള ചില ചാഞ്ചല്യ സ്വഭാവത്തിൻ്റേതായിട്ടുള്ളൊരു കാരണവും കൂടിയുണ്ട് എന്നാണ് മാരാർ പറയുന്നത്. ഇവിടെയൊക്കെ അദ്ദേഹം ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു നിരീക്ഷണ ബുദ്ധി കൂടിയാണ് കാണിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭീഷ്മർ കന്യാഹരണം നടത്തിയതും മറ്റൊന്നും കൊണ്ടല്ല എന്ന് തുടർന്ന് മാരാർ പറയുന്നു. അതാണ് മൂന്നാമത്തെ പോയിൻ്റ്. ഇതുപോലെ ഭീഷ്മർ ചെയ്ത ആ കന്യാഹരണത്തെ പറ്റിയും പറഞ്ഞുകൂടെ പറയാം. തൻ്റെ ദുർബലനായ അനുജന് വേണ്ടി ആ മൂന്ന് സുന്ദരിമാരെ കയറി പിടിച്ച് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം തൻ്റെ നിയന്ത്രിതമായ വികാരത്തെ വീര്യരൂപേണ നിഷ്ക്രമിപ്പിക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞുകൂടായികയില്ല. അപ്പോൾ ഭീഷ്മരും ഇങ്ങനെയൊരു അതിക്രമം എന്ന് തന്നെ പറയാം. അത് ചെയ്തത് അവിടെ വീര്യത്തെ പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ ആ പ്രകടിപ്പിച്ച വീര്യത്തിൻ്റെ അടിയിൽ തൻ്റെ അടക്കി വെച്ചിരിക്കുന്ന കാമം,
തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് മാരാർ പറയുന്നു. വളരെ ഗംഭീരമായിട്ടുള്ള രീതിയിൽ പ്രകടനങ്ങൾ നടത്തുമ്പോൾ ആ പ്രകടനത്തിന് ഒരുപക്ഷെ കാരണമാവുന്നത് ആ അതേ സന്ദർഭത്തിലുള്ള ചില കാര്യമാവില്ല, മറ്റു ചില കാര്യങ്ങളാകാം. ഇവിടെ പരശുരാമൻ ഒരു തന്നെ ആശ്രയിച്ച ഒരു സാധുവായ ഒരു സ്ത്രീക്ക് വേണ്ടി ഭീഷ്മരോട് യുദ്ധം ചെയ്തു. പക്ഷേ ആ ഒരു ദുർബലയായിട്ടുള്ളൊരു സ്ത്രീയോട് കാണിക്കുന്ന അനുതാപത്തേക്കാൾ കൂടുതൽ അദ്ദേഹത്തെ ബാധിച്ചിട്ടുള്ളത് ഈ ചിത്തവൃത്തി നിരോധം ചെയ്ത അവസ്ഥയിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു ഇളക്കമാണ് എന്നാണ് മാരാർ പറയുന്നത്. അതുപോലെ തന്നെ ഭീഷ്മർക്കും ഈ വളരെ എന്താണ് നൈഷ്ഠിക ബ്രഹ്മചാരിയൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഭീഷ്മർക്കും ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെയൊരു വീര്യരൂപേണ നിഷ്ക്രമിപ്പിക്കുന്ന തൻ്റെ ആ ഒരു പ്രകടനത്തിൻ്റെ സമരപ്രകടനത്തിൻ്റെ അല്ലെങ്കിൽ യുദ്ധപ്രകടനത്തിൻ്റെ അടിയിൽ ഇത്തരത്തിലുള്ള ചില ദൗർബല്യത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ കൂടിയുണ്ട് എന്നാണ് മാരാർ പറയുന്നത്. അപ്പോൾ ചിത്തവൃത്തി നിരോധം ചെയ്ത യോഗികളെ പോലും ചില ചിത്തവൃത്തികൾ കണ്ടാലറിയാത്ത രൂപാന്തരങ്ങളിലൂടെ ദുർമാർഗത്തിലേക്ക് വലിച്ചിഴച്ചേക്കും എന്ന് കാണിക്കുകയാകണം ഈ അമ്പോപാഖ്യാനത്തിലെ ഉപനിഷത്ത്. ഇത് മനസ്സിലായല്ലോ. അതായത് അംബയുടെ കഥ പറയുന്നതിലൂടെ ഇതിഹാസകാരൻ സ്ഥാപിക്കുന്നത് എന്താണ്? മറ്റൊന്നുമല്ല, എത്ര ചിത്തവൃത്തി നിരോധം ചെയ്തിട്ടുള്ള യോഗികളാണെങ്കിലും അവരുടെ മനസ്സ് ചിലപ്പോഴൊക്കെ വേറെ എന്താണ് കുമാർഗങ്ങളിലൂടെയൊക്കെ ഒരു മാർഗ വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങളിലൂടെയൊക്കെ പോയെന്ന് വരാം. കുമാർഗം എന്ന് വെച്ചാൽ ചീത്ത മാർഗം എന്നാണ് അർത്ഥം. അത് വ്യത്യസ്തമായിട്ടുള്ള മാർഗവും ആയിരിക്കുമല്ലോ. മാർഗങ്ങളിലൂടെ പോയെന്ന് വരാം. അപ്പോൾ ഭീഷ്മരുടെ വീരത്വവും സാൽവൻ്റെ വീരത്വവും ഭീഷ്മരുടെ വീര്യഭാവം സാൽവൻ്റെ ഭീരുത്വം അംബയുടെ പ്രതികാരേച്ഛയും മറ്റും അതിന് രംഗവിധാനം മാത്രം. ഈ രണ്ട് മൂന്ന് കഥാപാത്രങ്ങളിലൂടെ പറയുന്ന ഈ ഒരു കഥ ശരിക്കും വ്യക്തമാക്കുന്നത് മാനുഷികമായ ചില ചിത്തവൃത്തികൾ ഏത് രീതിയിലാണ് അത് പുറമേക്ക് ഒന്ന് ഉള്ളിൽ മറ്റൊന്ന് എന്ന രീതിയിലായി പോകുന്നത് എന്ന് കാണിക്കുകയാണ് ഈ ഒരു സന്ദർഭം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവയൊക്കെ മറ്റ് കവികൾക്കും ചിത്രീകരിക്കാൻ കിട്ടും. ഒരു ഋഷിയുടെ മനസ്സിലുള്ള ആ ഗൂഢസത്യത്തെ ചിത്രീകരിക്കാനാകട്ടെ ഋഷി കവികൾക്ക് മാത്രമേ തോന്നൂ, അവർക്ക് സാധിക്കുകയും ചെയ്യും. ഈ വ്യാസൻ്റെ ഒരു ഋഷിയായി ജീവിച്ച കവിയാണല്ലോ. അപ്പോൾ ഋഷികവികൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ഒരു ക്രാന്തദർശിത്വം ഉണ്ടാവുകയുള്ളൂ എന്നാണ്. എന്താണ് ക്രാന്തദർശിത്വം എന്ന് വെച്ചാൽ? മൂന്ന് കാലങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാനുള്ള കഴിവ് എന്നുള്ളതാണ്. നമ്മെ സംബന്ധിച്ച് ഭൂതകാലം മാത്രമാണ് നമുക്ക് അറിയുന്നത് അല്ലേ? നമുക്ക് നമ്മെ സംബന്ധിച്ച് നടന്ന കാര്യം നമുക്കറിയാം. പക്ഷേ വർത്തമാനത്തിൻ്റെ ആന്തരിക രഹസ്യങ്ങളും ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയാൻ വയ്യ. ഇതെല്ലാം കൃത്യമായിട്ട് അറിയുന്ന ആളാണ് മഹർഷി അല്ലെങ്കിൽ ഋഷി എന്നൊക്കെ പറയുന്ന ആൾ. ഋഷി കവികൾക്ക് മാത്രമേ ജീവിതത്തിൻ്റെ പുറമേക്ക് കാണാൻ പറ്റാത്തതായ ഇത്തരം രഹസ്യങ്ങളെക്കുറിച്ച് സത്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധ്യമാകൂ. അവർക്ക് മാത്രമേ ഇതൊക്കെ ചിത്രീകരിക്കാനും സാധിക്കൂ എന്നാണ് മാരാർ പറയുന്നത്. ഇതൊക്കെ തന്നെയായിരിക്കുമോ പരശുരാമനെ നമ്മുടെ ചിരഞ്ജീവികളിൽ ഒരാളാക്കി മാറ്റിയത്. ചിരഞ്ജീവികൾ ഏഴു പേരാണ് അല്ലേ ചിരഞ്ജീവി ആയിട്ടുള്ളത്. ചിരഞ്ജീവി എന്ന് വെച്ചാൽ എന്താർത്ഥം? എല്ലാ കാലത്തേക്കുമായി ജീവിച്ചിരിക്കുന്ന ആണ്. യുദ്ധത്തിൻ്റെ പരിണാമത്തിൽ പറയുന്നുണ്ട് അശ്വത്ഥാമാവ് ചിരഞ്ജീവിയാണ്. പകയുടെ മൂർത്തിമദ്ഭാവം എന്ന രീതിയിലാണ്, പക ഒരിക്കലും മനുഷ്യ ജീവിതത്തിൽ മനുഷ്യ ചരിത്രത്തിൽ ഒഴിഞ്ഞു പോകുന്നില്ല എന്നതിൻ്റെ ഒരു പ്രതീകമായിട്ടായിരിക്കാം അശ്വത്ഥാമാവിനെ ചിരഞ്ജീവിയാക്കിയത്. അങ്ങനെ ഇവിടെ പരശുരാമൻ എന്തുകൊണ്ടാണ് ചിരഞ്ജീവി ആയിട്ട് മാറ്റിയത് എന്നാണ് ആരാർ പറയുന്നത്. ദാ ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കൂ. വർഗാഭിമാനിയായ ഈ ചിരഞ്ജീവിയുടെ ക്ഷേത്രമായതുകൊണ്ട് തന്നെ ആയിരിക്കുമോ കേരളത്തിൽ വർഗാഭിമാനത്തിന് മറ്റെങ്ങുമില്ലാത്തത്ര മുഷ്കരതയുണ്ടായത്. കേരളത്തിൻ്റെ വർഗാഭിമാനത്തെക്കുറിച്ചുള്ള വലിയ ചിന്തകൾ എത്തി നിൽക്കുന്ന ഒരു സമയമാണ് ഇത് അല്ലേ. നമ്മൾ ഒരുപാട്
ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ബഹുസ്വരത എന്താണ്, ബഹുസ്വരതയ്ക്ക് തടസ്സമുണ്ടാക്കുന്ന വിധത്തിലുള്ള വർഗീയമായിട്ടുള്ള നിലപാടുകൾ ഇവിടെ എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത്, അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ പ്രത്യാഘാതം എന്താണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാരാരുടെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ചിന്തകൾക്ക് കാരണമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ആ സന്ദർഭത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു രീതിയിൽ ചിന്തിക്കുന്നത്. ഇപ്പോൾ വിഭജനമൊക്കെ കഴിഞ്ഞ് ഇന്ത്യൻ ദേശീയതയെക്കുറിച്ചുള്ള ചില രൂക്ഷമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് മാരാരുടെ ഒരു ജീവിതകാലം എന്ന് പറയുന്നത്. അപ്പോൾ നിരന്തരമായിട്ടുള്ള അത്തരത്തിലുള്ള ചിന്തകളൊക്കെ, പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ സ്വാധീനിച്ചുകൊണ്ടാകാം മഹാഭാരതത്തിലെ യുദ്ധ സന്ദർഭങ്ങളെക്കുറിച്ച് അദ്ദേഹം വളരെ വാചാലനായി എഴുതിയിട്ടുള്ളത്. അല്ലേ, ഇപ്പോൾ യുദ്ധത്തിൻ്റെ പരിണാമത്തിലായാലും ഇതിലായാലും അർജുന വിഷാദയോഗത്തിലായാലും ഒക്കെ രണ്ട് വ്യക്തികൾ തമ്മിൽ, രണ്ട് വംശങ്ങൾ തമ്മിൽ, രണ്ട് വർഗങ്ങൾ തമ്മിൽ, രണ്ടു ദേശങ്ങൾ തമ്മിൽ എന്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നു എന്നുള്ളതാണ് മാരാർ ചിന്തിച്ചിട്ടുള്ളത്. അതിലൂടെ എല്ലാ കാലത്തും നിലനിൽക്കുന്ന മനുഷ്യ വംശത്തിൻ്റേതായിട്ടുള്ള ചില ചിരന്തന സ്വഭാവങ്ങളെയാണ് അദ്ദേഹം വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണ് അംബ എന്ന ഈയൊരു ലേഖനം ഇവിടെ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. പരശുരാമൻ്റെ ചിരഞ്ജീവിത്വം എന്ന് പറയുന്നത് അത്രമാത്രം ഉഗ്രപ്രതാപിയായിട്ടുള്ള പരശുരാമൻ, വർഗാഭിമാനിയായിട്ടുള്ള പരശുരാമൻ, കേവലമായിട്ടുള്ള ഒരു ചെറിയൊരു കാര്യം എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന കാര്യത്തിന് വേണ്ടി പോലും വളരെ ഉഗ്രമായ വ്രതങ്ങളെടുക്കുകയും ഉഗ്രമായ രീതിയിൽ പ്രതികരണം കാണിക്കുകയും ചെയ്യുന്ന പരശുരാമൻ, അദ്ദേഹത്തെക്കുറിച്ച് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ചിത്രമാണ് ചിരഞ്ജീവിയായി മാറിയ പരശുരാമൻ. എന്തുകൊണ്ട് ചിരഞ്ജീവിയായി എന്നുള്ളത് മാരാർ വിലയിരുത്തുന്നത്. അംബയുടെ അവസ്ഥ പറയുന്നു, സാലുവിനെക്കുറിച്ച് പറയുന്നു, ഭീഷ്മരെക്കുറിച്ച് പറയുന്നു, അകൃതവ്രണനെക്കുറിച്ച് പറയുന്നു. ഇവിടെ ഇപ്പോൾ ഈ ലേഖനത്തിൽ നമ്മൾ എത്ര കഥാപാത്രങ്ങളെയാണ് കാണുന്നത്? അംബ, സാലുവൻ ഇതിൽ വളരെ കുറച്ച് മാത്രമേ പരാമർശിക്കൂ. അംബയുടെ കാമുകൻ എന്ന രീതിയിൽ നമുക്ക് പറയാതിരിക്കാനും വയ്യ. അതുകൊണ്ടാണ് അല്ലേ, തക്ക സമയത്ത്, രക്ഷിക്കേണ്ട സമയത്ത് സാലുവൻ രക്ഷിച്ചിരുന്നെങ്കിൽ ഈ കഥയൊന്നും ഉണ്ടാകുമായിരുന്നില്ല അല്ലേ. വളരെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും അംബോപാഖ്യാനം ഉണ്ടാവുക. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. വളരെ ഭീരുവായിട്ടുള്ള സാലുവൻ അംബയെ കൈയൊഴുകയാണ് ചെയ്തത്. നിർഭാഗ്യവശാൽ തന്നെ പ്രണയിച്ച സാലുവൻ തന്നെ കൈയൊഴിഞ്ഞിട്ട് സാലുവിനോടല്ല അംബയ്ക്ക് പ്രതികാരം തോന്നിയത് എന്നുള്ളതാണ്. കാരണം തനിക്ക് പ്രതികാരം തോന്നാൻ മാത്രം പൗരുഷം സാലുവിനിൽ ഇല്ല എന്ന് ഒരുപക്ഷെ അംബയ്ക്ക് തോന്നിയിട്ടുണ്ടാകും. അങ്ങനെയാണല്ലോ, നമുക്ക് പ്രതികാരം തോന്നണമെങ്കിലും അതിനും വേണ്ടേ ഒരു സ്റ്റാറ്റസ്? അത് സാലുവിനില്ല എന്നൊരു പക്ഷേ അംബയ്ക്ക് തോന്നിയിട്ടുണ്ടാകാം. എന്തായാലും അംബ പിന്നീട് പരശുരാമൻ്റെ സവിധത്തിലേക്കാണ് വരുന്നത്. അവിടെ അകൃതവ്രണനുണ്ട് പരശുരാമൻ, പിന്നെ ഭീഷ്മരുമായിട്ടുള്ള എന്താണ് പരശുരാമൻ്റെ ഒരു യുദ്ധം നടക്കുന്നു. ഇത്രയും ഒരു ജീവിത സന്ദർഭത്തിലൂടെ അംബ എന്ന ഒരു സ്ത്രീക്ക് സംഭവിച്ച ഒരു പ്രശ്നത്തെയാണ് കുട്ടികൃഷ്ണ മാരാർ അവതരിപ്പിക്കുന്നത്. എന്നാൽ ഇനി ഒരു പോയിൻറ്റും കൂടി പറഞ്ഞിട്ടാണ് നമ്മുടെ ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നത്. ഇനി പറയുന്നത് മഹാഭാരതത്തെക്കുറിച്ചുള്ള, മഹാഭാരതത്തിലെ ഒരു സന്ദർഭത്തെക്കുറിച്ചുള്ള മാരാരുടെ വിശകലനമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി നമുക്ക് മാരാരുടെ വിശകലന രീതിയെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒന്ന് നോക്കി കാണേണ്ടതുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് പറയാനുള്ളത്. അംബയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഒരു സ്ത്രീക്ക് സംഭവിച്ച ഒരു പ്രശ്നമായിട്ട് അദ്ദേഹം ഇതിനെ കാര്യമായി പരിഗണിക്കുന്നില്ല എന്നുള്ളത് നമുക്കൊരുപക്ഷെ തോന്നാവുന്നതാണ്. ഇതെനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, നിങ്ങളുമായിട്ടത് ഷെയർ ചെയ്യുകയാണ്. നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാകാം, വ്യത്യസ്തമാകാം, ഇതിനോട് യോജിക്കാം. എന്തായാലും അംബയുടെ നേരെ ഭീഷ്മർ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് മാരാർ പറയുന്നത്. അതെങ്ങനെയാണ് പറയാൻ സാധിക്കുക? ഇപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് അല്ലേ.
അതുകൊണ്ട് സ്ത്രീവാദത്തെക്കുറിച്ച് വളരെ ഉഷാറായിട്ട് നമ്മളിങ്ങനെ ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ മാരാരുടെ ഒരു പഴയ ലേഖനം നമുക്ക് പഠിക്കാൻ കിട്ടുമ്പോൾ അത് അപഗ്രഥിക്കുന്ന സമയത്ത് മാരാരെന്തുകൊണ്ട് സ്ത്രീവാദം ഉയർത്തിയില്ല എന്നൊന്നുമല്ല, എങ്കിലും അദ്ദേഹത്തിൻ്റെ പൊതുബോധത്തിൽ ആ കാലഘട്ടത്തിലെ പൊതുബോധം എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഈ ഒരു സന്ദർഭം ഉപകരിക്കും. അതിൽ മാരാരെയല്ല നമ്മൾ പറയുന്നത്, മാരാരെക്കുറിച്ച് വിമർശനം ഉന്നയിക്കുന്നതല്ല, പക്ഷേ ആ ഒരു സന്ദർഭത്തിൽ ആ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ജീവിത സന്ദർഭങ്ങളെക്കുറിച്ച് പേർത്തും പേർത്തും വിചാരണ ചെയ്യുമ്പോഴും അംബയുടെ നേർക്ക് ഭീഷ്മർ ചെയ്തത് ഒരു അക്രമമായിട്ട് കാണുന്നില്ല എന്നുള്ളത് വിചിത്രമായ ഒരു കാര്യമായി നമുക്കിപ്പോൾ തോന്നാം. നമ്മുടെ ഇപ്പോഴത്തെ തോന്നൽ വളരെ പ്രസക്തമാണ് അല്ലേ. അങ്ങനെയാണല്ലോ പുനർവായനകളും പുനരാഖ്യാനങ്ങളൊക്കെ ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ഈ എന്താണ് ഇവിടെ ഭീഷ്മരുടെ പേരിൽ കുറ്റത്തിൻ്റെ തരിമ്പ് പോലും കണ്ടുകിട്ടിയിട്ടില്ല. ശ്രദ്ധിക്കുക ആ ഒരു പോയിൻ്റ്. വല്ലതും കണ്ടുകിട്ടിയിരുന്നെങ്കിൽ രാമൻ യുദ്ധത്തിനൊന്നും മിനക്കെടാതെ ഭീഷ്മരെ ശപിച്ചു നശിപ്പിക്കുമായിരുന്നു. ഒരു രാജകുമാരി മറ്റൊരു രാജാവിനെ പ്രണയിക്കുന്നു. ആ രാജകുമാരിമാരുടെ സ്വയംവര മണ്ഡപത്തിൽ ചെന്ന് അവരുടെ അനുവാദം കൂടാതെ അവരെ മൂന്ന് പേരെയും ബലാത്കാരേണ പിടിച്ചു കൊണ്ടുവരുന്നത് അക്രമമല്ലേ? അങ്ങനെ അത് സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ് എന്ന മട്ടിൽ നാട്ടാചാരം അതാണ്, അല്ലെങ്കിൽ രാജാവിന് അത് ചെയ്യാം, അല്ലെങ്കിൽ വലിയ കഴിവുള്ള ആൾക്ക് അങ്ങനെ ചെയ്യാം, അത് കുഴപ്പമില്ല എന്ന രീതിയിൽ വ്യാഖ്യാനിക്കാൻ സാധിക്കുന്ന പോലെയുള്ള ഒരു നിലപാട് തറയാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാരാർ വളരെ ഗംഭീരമായ രീതിയിലാണ് പുനർവിചിന്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. എങ്കിൽ പോലും നേരത്തെ ഇതിൽ പറയുന്ന ഒരു രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അംബയെക്കുറിച്ചുള്ള ഈ ഒരു പരാമർശങ്ങളിൽ അംബ അനുഭവിച്ച സങ്കടങ്ങളെക്കുറിച്ച്, അംബ അനുഭവിച്ച അപമാനത്തെക്കുറിച്ച് കാര്യമായി കാണുന്നില്ല എന്നുള്ളതുകൊണ്ട് ആ ഒരു കാലഘട്ടത്തിൻ്റെ പൊതുബോധം അപ്രകാരമാണ് പ്രവർത്തിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. ഒരു ലേഖനത്തെ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ അതിൽ പറയാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറയാവുന്നതാണ്, മനസ്സിലാക്കാവുന്നതാണ്, ഉൾക്കൊള്ളാവുന്നതാണ്, ചർച്ച ചെയ്യാവുന്നതാണ്. നല്ല ചർച്ചകളിലൂടെയാണ് ഇത്തരം ലേഖനങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിക്കപ്പെടേണ്ടത്. എന്തായാലും പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, ഏതൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ നമുക്ക് ഒരു ക്ലാസ്സും കൂടി ഇതിനെക്കുറിച്ച് നമുക്ക് എടുക്കാം. ഇപ്പോൾ അംബ എന്ന ലേഖനം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി കാണും എന്നാണ് ഞാൻ കരുതുന്നത്. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. നന്ദി.